നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് സൂര്യനിൽ ഒരു സംഭവം ഉണ്ടായി അതിശക്തമായ ഒരു സൗരജ്വാലയാണ് ഉണ്ടായത് ഈ സൗരജ്വാലയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുകയാണ് സൂര്യൻ തീതുപോന്ന ചിത്രം സഹിതമാണ് ഈ നാസ ഈ കാഴ്ച ശാസ്ത്ര ലോകത്തെ അറിയിച്ചിരിക്കുന്നത് പതിനാലാം തീയതി ഈസ്റ്റേൺ ടൈം രാവിലെ പതിനൊന്ന് ഇരുപത്തി ഈ സൗരജ്വാല പാരമൃത്യത്തിൽ എത്തിയിരിക്കുന്നത് നാസയുടെ ബഹിരാകാശ പേടകമായ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററിയാണ് അതിശക്തമായ സൗരജ്വാലയുടെ ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ സൗരജ്വാല കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടു നിന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എക്സ് ക്ലാസിലുള്ള എക്സ് ഫോർ പോയിന്റ് ഫൈവ് വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും ശക്തമായ സൗരജ്വാലയായിരുന്നു അത് സൗരജ്വാലകൾ അതിശക്തമായ റേഡിയേഷൻ പുറപ്പെടുവിക്കാറുണ്ട് ഇവ സാധാരണയായി ഭൂമിയുടെ അന്തരീക്ഷം കടന്ന് മനുഷ്യന് നേരിട്ട് ആഘാതമേൽപ്പിക്കാറില്ല എങ്കിലും ജി പി എസ് പോലെയുള്ള നാവിഗേഷൻ സിഗ്നലുകൾ റേഡിയോ സംരക്ഷണം പവർ ഗ്രിഡുകൾ എന്നിവ തകരാറിലാകാറുമുണ്ട് അതിനാലാണ് നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി സൂര്യനെയും സൗരജ്വാലകളെയും കണ്ണിമ ചിമ്മാതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യന്റെ അന്തർഭാഗത്തെയും അന്തരീക്ഷത്തെയും ഈ മാഗ്നറ്റിക് ഫീൽഡിനെയും ഊർജ പ്രവാഹത്തെയും കുറിച്ച് സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനൊന്നിനാണ് ഇത് വിക്ഷേപിച്ചത് സൂര്യൻ എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് അപകടകരമായി മാറുന്നുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകാൻ കൂടിയാണ് ഈ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പ്രവർത്തിച്ചു ഇനി എന്താണ് കഴിഞ്ഞ ദിവസം ഈ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പുറത്തുവിട്ട സൗരജ്വാല എന്നൊന്ന് നോക്കാം സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുടെ അന്തരീക്ഷങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടാകുന്ന ഊർജ പ്രവാഹത്തെയാണ് സൗരജ്വാല എന്ന് പറയുന്നത് ഇത്തരം ഊർജ പ്രവാഹത്തെ തുടർന്നുണ്ടാകുന്ന എക്സ്റേ അൾട്രവേറ്ററി വികരണങ്ങൾ ഭൂമിയുടെ അയനോസ്ഫിയറിനെ ബാധിക്കാറുണ്ട് ഭൂമിയുടെ പ്രതലത്തിലേക്ക് ഇവ കടന്നുവരാറില്ലെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗരജ്വാല വഴി ഉണ്ടാകുന്ന ശക്തമായ അൾട്രാവയലറ്റ് വിതരണങ്ങൾ റേഡിയോ സംരക്ഷണം ഉപഗ്രഹങ്ങൾ ജി പോലെയുള്ള നാവിഗേഷൻ സിഗ്നലുകൾ പവർ ഗ്രിഡുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനം താറുമാകാറു സമാനമായി ബഹിരാകാശ വാഹകൾക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും സൗരജ്വാല ഭീഷണിയാണ് ചില സൗരജ്വാലകളുടെ ഭാഗമായി കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ സംഭവിക്കാറുമുണ്ട് മുമ്പ് ജൂലൈ പതിമൂന്നിന് സൂര്യനിൽ നിന്ന് ശക്തമായ സൗരജ്വാല ഭൌമ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചിരുന്നു ഭൌമ അന്തരീക്ഷത്തിന് മുകളിൽ വലിയൊരു ഫ്ലാഷ് ലൈറ്റ് പോലെ സൗരജ്വാല പ്രത്യക്ഷപ്പെടുന്നത് അന്ന് സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പകർത്തിയ ചിത്രത്തിൽ ഉണ്ടായിരുന്നു സൗരജ്വാലയെ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അരമണിക്കൂറോളം റേഡിയോ സിഗ്നലിന് തടസ്സം നേരിട്ടിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ പതിമൂന്നിനാണ് സൂര്യനിൽ നിന്ന് ഇത്തരമൊരു ശക്തമായ ഈ സൗരജ്വാല ഈ അന്തരീക്ഷത്തിലേക്ക് നാസയുടെ സൂര്യ നിരീക്ഷണത്തിലുള്ള ബഹിരാകാശ ടെലസ്കോപ്പ് സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി ഇതിന്റെ ചിത്രം പകർത്തിയിരുന്നു ഭൗമ അന്തരീക്ഷത്തിന് മുകളിൽ വലിയൊരു ഫ്ലാഷ് ലൈറ്റ് പോലെ സൗരജ്വാല പ്രത്യക്ഷപ്പെടുന്നത് ഈ ചിത്രത്തിൽ തെളിഞ്ഞു കാണാം സൗരജ്വാലയെ തുടർന്ന് വിവിധ വിവിധയിടങ്ങളിൽ അരമണിക്കൂറോളം റേഡിയോ സിഗ്നലാണ് തടസ്സപ്പെട്ടത് ഏറ്റവും ശക്തമായ സൌരജ്ജാലകളുടെ എക്സ് വൺ പോയിന്റ് ടു വിഭാഗത്തിൽപ്പെട്ടത് എന്ന് നാസ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടായിരത്തി ജൂലൈ പതിമൂന്നിലെ സൗരജ്വാല ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ എന്ന് നാസ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഓസ്ട്രേലിയ തെക്കുകിഴക്കേ ഏഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ അരമണിക്കൂർ നേരമാണ് റേഡിയോ സിഗ്നലുകൾക്ക് തടസ്സം നേരിട്ടത് എന്ന് സ്പേസ് ബദർ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് എമർസിന് താഴെ ഫ്രീക്വൻസിലുള്ള സിഗ്നലുകളെയാണ് ബാധിച്ചത് എന്നാണ് റിപ്പോർട്ട് ശക്തമായ സൗരജ്വാലയാണ് ഭൂമിയുടെ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതകാന്ത തരംഗങ്ങളടക്കം പുറംതള്ളുന്ന കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ സംഭവിച്ചതായി സ്ഥിരീകരണം ഇല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു എങ്കിലും വരും ദിവസങ്ങളിലും കൂടുതൽ സൗരജ്വാലകളുള്ള സാധ്യത വിദഗ്ദ്ധർ തള്ളിക്കളയുന്നുമില്ല